നമസ്കാരം കൂട്ടുകാരെ, ഇൻസൈഡ് ഒമാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നടക്കാൻ പോകുന്നവരാണ്. നമ്മുടെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ബേൺ ചെയ്ത് കളയുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും നടക്കാൻ പോകുന്നത്. നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ബേൺ ചെയ്ത് പോകുന്ന എനർജി, ആ എനർജിയെ മറ്റൊരു രീതിയിൽ മറ്റൊരു എനർജിയായി കൺവെർട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് മറ്റൊരു വിപ്ലവകരമായ ഒരു മാറ്റം ഈ സമൂഹത്തിൽ കൊണ്ടുവരും. നാം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ ബേൺ ചെയ്യപ്പെടുന്ന എനർജി, അത് ഒരു വൈദ്യുത എനർജിയാക്കി മാറ്റപ്പെട്ടാൽ നമ്മുടെ ലോകം നേരിടുന്ന വൈദ്യുത പ്രതിസന്ധിക്ക് അതൊരു വലിയ അളവിൽ പരിഹാരമായി മാറും. ഇത്തരത്തിൽ ലോകം ഒരു എനർജി പ്രതിസന്ധിയെ നേരിടുമ്പോൾ ലോറൻസ് കെമ്പൽ കുക്ക് എന്ന വ്യക്തി കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയാണ് പേവ്ജൻ ടെക്നോളജി. പേവ്ജൻ ടെക്നോളജി അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരാണ് പേവ്ജൻ സിസ്റ്റം. അതുപോലെ തന്നെ ഈ ടെക്നോളജിയുടെ മറ്റൊരു പേരാണ് കൈനറ്റിക് ഫുഡ്ഫോൾ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫുഡ്ഫോളിനെ ഓഫ് ഗ്രിഡ് പവറായും ഡാറ്റയായും മാറ്റുന്നതിലെ ആഗോള നേതാവാണ് പേവ്ജൻ. അവ സ്ഥിരമായ ഇൻസ്റ്റാളേഷനുകളും പരീക്ഷണാത്മക ആക്ടിവേഷനുകളും നൽകുന്നു. കൂടാതെ ലൈറ്റിംഗ്, ഡാറ്റ ക്യാപ്ചർ, ട്രാൻസ്മിഷൻ, പരിസ്ഥിതി നിരീക്ഷണം എന്നിവ പോലുള്ള ഓഫ് ഗ്രിഡ് ആപ്ലിക്കേഷനുകൾക്ക് പവർ നൽകാനാകും. ഒരു പേവ്ജൻ നടപ്പാതയിലെ ഓരോ കാൽപ്പാടുകളും 2 മുതൽ 4 ജൂൾ വരെ ഓഫ് ഗ്രിഡ് വൈദ്യുതോർജം അല്ലെങ്കിൽ ഒരു കാൽപാദത്തിൻ്റെ ദൈർഘ്യത്തിനായി 5 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. സിസ്റ്റത്തിലെ ബ്ലൂടൂത്ത് ബീക്കണുകൾ സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു. ഉപഭോക്താക്കൾക്ക് അവരുടെ ചുവടുകൾക്ക് പ്രതിഫലം നൽകുകയും അനുമതി അടിസ്ഥാനമാക്കിയുള്ള അനലിറ്റിക്സ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യയ്ക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനോ നിലവിലുള്ള വെബ് പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടുത്താനോ കഴിയും. പേവ്ജൻ സിസ്റ്റം 2009 ലോറസ്റ്റ് കെമ്പാൾ കുക്ക് എന്ന വ്യക്തിയാണ് സ്ഥാപിച്ചത്. ലോഫ്ബറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ ടെക്നോളജി, ഡിസൈൻ എന്നിവയിൽ ബിരുദധാരിയായ കുക്ക് ഫുഡ്ഫോളിനെ ഒരു പൊട്ടൻഷ്യൽ ഊർജ സ്രോതസ്സായി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. ആദ്യ തലമുറയിലെ ടൈൽ റീസൈക്കിൾ ചെയ്ത പോളിമറിൽ നിന്നാണ് നിർമ്മിച്ചത്. മുകളിലെ ഉപരിതലത്തിൽ റീസൈക്കിൾ ചെയ്ത ട്രക്ക് ടയറുകളിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കാൽപാദം സ്ലാബിനെ ഏകദേശം 5 മില്ലിമീറ്റർ, അതായത് 0.2 ഇഞ്ച് കംപ്രസ് ചെയ്യുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കൃത്യമായ സാങ്കേതിക വിദ്യ ഒരു രഹസ്യമായാണ് ഈ കമ്പനി സൂക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ചെമ്പ് കോയിലുകളും കാന്തങ്ങളും ഉപയോഗിച്ച് വൈദ്യുത കാന്തിക പ്രേരണ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് പേവ്ജൻ അധികൃതർ വ്യക്തമാക്കി. 12 മുതൽ 48 വോൾട്ട് DCയിൽ ഓരോ കാൽനടക്കാരനും ശരാശരി 5 വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 30 സെക്കൻഡ് LED സ്ട്രീറ്റ് ലാമ്പ് പ്രവർത്തിപ്പിക്കാൻ ഈ ഊർജം മതിയാവും. പിന്നീട് 2016 പഴയതിനേക്കാൾ മെച്ചപ്പെട്ട പുതിയ ടൈൽ വികസിപ്പിച്ചെടുത്തത്. ഏകദേശം 20 മടങ്ങാണ് ഇത് ഉൽപ്പാദനശേഷിയെ മെച്ചപ്പെടുത്തിയത്. അതായത് 4 മണിക്കൂർ വോക്ക് ചെയ്യുമ്പോൾ പേവ്ജൻ പേവിംഗ് ജനറേറ്റ് ചെയ്യുന്നത് ആകെ മൊത്തം യൂറോപ്പിന് വേണ്ട വൈദ്യുത ആവശ്യത്തിൻ്റെ 0.02% വൈദ്യുതിയാണ്. ട്രാഫിക് പ്രവാഹത്തിൻ്റെ അളവും ദിശയും ട്രാക്കു ചെയ്യാനുള്ള കഴിവിൽ സാങ്കേതിക വിദ്യയുടെ കരുത്ത് നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗപ്രദമായ അളവുകൾ നൽകുന്നു. 2012 ഒളിമ്പിക്സ് ഗെയിംസിനായി ലണ്ടനിലെ വെസ്റ്റ് ഹാം അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ ഈ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2013 ഏപ്രിലിൽ സ്നൈഡർ ഇലക്ട്രിക് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉപയോഗിച്ച് പാരീസ് മാരത്തോണിലെ ഓട്ടക്കാരിൽ നിന്നും എനർജി ശേഖരിച്ചു. സൂര്യാസ്തമയത്തിന് ശേഷം കളിക്കാൻ അനുവദിക്കുന്നതിനായി പിയോജൻ റിയോഡി ജനീറോയിലെ ഒരു പൊതു സോക്കർ മൈതാനത്ത് ഈ ടൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ മക്വാരി യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രാഫിക് കാണുന്ന 3.1% തറകളിൽ ഈ പേവറുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിവർഷം 1.1 MWh വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ്. നമുക്ക് ആകെ വേണ്ട എനർജിയുടെ 0.5% ആണ് ഇത്.
2015 മുതൽ കെമ്പാൽ കുക്ക് കമ്പനിയുടെ സിഇഒ ആയി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് പലതരത്തിലുള്ള അവാർഡുകളും ഫെലോഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർ പോജൻ സിസ്റ്റത്തിലൂടെ നടക്കുമ്പോൾ അവരുടെ കാൽപ്പാടുകളിൽ നിന്നുമുള്ള ഭാരം ചുവടെയുള്ള വൈദ്യുത കാന്തിക ജനറേറ്ററുകളെ കംപ്രസ് ചെയ്യുന്നു. ഇത് ഓരോ ഘട്ടത്തിലും 2 മുതൽ 4 വാട്ട് സെക്കൻഡ് ഓഫ് ഗ്രിഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ലോ പവർ ബ്ലൂടൂത്ത് ബീക്കണുകൾ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒപ്പം സിസ്റ്റത്തിന് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റവുമായി ആശയവിനിമയം നടത്താനും സാധിക്കും. ഹോങ്കോങ്, ഇന്ത്യ, കൊറിയ, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് USA എന്നീ രാജ്യങ്ങളിലുള്ള സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ്, റീറ്റെയിൽ ഡെസ്റ്റിനേഷനുകൾ, അതുകൂടാതെ സ്പോർട്സ് സ്റ്റേഡിയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉടൻ തന്നെ ഇത്തരം പ്രവചനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം, പിന്നെ അതുകൂടാതെ താഴെ പറയുന്ന കമ്പനികളിലും രാജ്യങ്ങളിലും ഓൾറെഡി പ്രവചൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പ്രവചൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ കിങ്സ് ക്രോസ് ലണ്ടനിലാണ്. R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റി ഉള്ളത് കേംബ്രിഡ്ജിലാണ്. ഒരു കസ്റ്റമർ ഈ ടൈലിന് മുകളിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു എന്ന് ലോ പവർ ബ്ലൂടൂത്ത് ബീക്കണുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണുമായി ആശയവിനിമയം നടത്തുന്നു. സ്മാർട്ട് ഫോണിൽ എത്രമാത്രം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചവർക്ക് റിവാർഡ് നൽകുന്ന ഒരു സിസ്റ്റവും പ്രവചൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് പ്രവചൻ സിസ്റ്റം ഏകദേശം 3 ജൂൾ ഊർജം ആരെങ്കിലും നടക്കുമ്പോൾ 5 വാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ റോഡ് സൈഡിലുള്ള സെൻസറുകൾ, പരിസ്ഥിതി സെൻസറുകൾ, അതുപോലെ തന്നെ LED ലൈറ്റിങ്ങുകൾ, സ്ക്രീനുകൾ എന്നിവ പോലെയുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. അവയ്ക്ക് ബാറ്ററികളിൽ സംഭരിച്ച് വെച്ച് വൈദ്യുതി നൽകാൻ ഈ ഊർജം മതിയാകുന്നതാണ്. അതുപോലെ തന്നെ ഈ ടൈലുകളുടെ ത്രികോണാകൃതിയിലുള്ള രൂപകൽപ്പന അതിൻ്റെ ഉപരിതലത്തിൽ പ്രസ് ചെയ്യുമ്പോൾ പൂർണ്ണമായും നമ്മൾ പ്രസ് ചെയ്യുന്ന എനർജി അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യുന്നതിന് അത് സഹായിക്കും. നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, സ്മാർട്ട് സിറ്റികൾ, നടന്നു പോകുന്ന നടപ്പാതകൾ, അതുകൂടാതെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ബീച്ച്, റോഡുകൾ, അങ്ങനെ ആളുകൾ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിലേക്ക് ഇത്തരമൊരു പ്രൊജക്റ്റിനെ വ്യാപിപ്പിക്കുന്നതിനാണ് പ്രവചൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിനെ പങ്കാളിയാക്കിക്കൊണ്ട് ലോകത്തിലെ ലാർജസ്റ്റ് എനർജി ആൻഡ് ഡാറ്റ ഹാർവെസ്റ്റിംഗ് അറേ ബെർലിനിൽ സ്ഥാപിക്കുന്നതിന് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള ടൈലുകൾ സ്ഥാപിച്ച് കുട്ടികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഉപയോഗിച്ച് ആ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ബെഞ്ചുകളുടെ സൈഡിൽ USB ചാർജിംഗ് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ യൂറോപ്പിന് പുറത്ത് പ്രവചൻ ടെക്നോളജി അടുത്തിടെ അബുദാബി വിമാനത്താവളത്തിൽ സ്ഥാപിച്ചു. ഒരു വലിയ മെക്സിക്കൻ ഗതാഗത കേന്ദ്രം BLP പാരിബയുടെ US ഡിവിഷനായ ബാങ്ക് ഓഫ് വെസ്റ്റുമായി വെസ്റ്റ് കോസ്റ്റ് USAയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പരീക്ഷണാത്മക ക്യാമ്പയിനും നടത്തി. ഏഷ്യയിൽ ഹോങ്കോങ്ങിലെയും തായ്ലൻഡിലെയും പ്രധാന സ്മാർട്ട് സിറ്റി വികസനങ്ങളിൽ നടപ്പാതകൾ അടുത്തിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിനെ ഒരു പ്രാഥമിക ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൂടാതെ ഇതിനെ നമ്മുടെ ഇന്ത്യയിലെ വിപണി എങ്ങനെ സ്വീകരിക്കുമെന്നും എങ്ങനെ നമുക്കിതിനെ ഏറ്റവും ഉൽപാദനമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതും ഒരു ആശങ്കയായി തുടരുന്നു. ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പോരായ്മയാണ്. ഇത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മുടെ രാജ്യത്ത് വന്നാൽ ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള വിപ്ലവകരമായ രീതിയിൽ വൈദ്യുത ഉൽപ്പാദനം സാധ്യമാക്കുന്നതും അത്തരം വൈദ്യുതി ഉപയോഗിച്ച് വിപ്ലവകരമായ പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കും. കൂട്ടുകാരെ, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ തിരക്കുള്ള ഒരു നഗരം, തിരക്കുള്ള ഒരു തെരുവ്, ആ തെരുവിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റുകൾ, അതുപോലെ ഡിസ്പ്ലേ ബോർഡുകൾ, വൈഫൈ, ഇൻ്റർനെറ്റ്, മറ്റ് സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള വൈദ്യുതി ഉപയോഗിക്കുന്ന ചെറിയ ആവശ്യങ്ങൾ
എല്ലാം ഈ പോമൻ ടൈലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുക എന്നത് വിപ്ലവകരമായ ഒരു മാറ്റമാണ്. നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം, നമ്മുടെ നാട്ടിലെ തിരക്കേറിയ ഒരു നഗരം, ആ നഗരത്തിലെ നടപ്പാതകൾ മുഴുവനും പെർവിജൻ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നാം അതിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ജോഗിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള ഊർജം ഒരു ഇലക്ട്രിസിറ്റിയായി കൺവെർട്ട് ചെയ്തുകൊണ്ട് ആ നഗരത്തിലുള്ള വൈദ്യുത ദീപങ്ങളും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റുകളും മറ്റ് സിഗ്നൽ ലൈറ്റുകളും അതുപോലെ തന്നെ പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നാം നടന്നു പോകുന്ന നമ്മുടെ ആ ഒരു എനർജിക്ക് പകരമായി നമുക്ക് റിവാർഡുകൾ ലഭിക്കുന്നു. നമുക്ക് നമ്മുടെ ഫോണുമായി അത് സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഫോണിൽ നമ്മൾ നടന്നു പോകുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ ഇത്ര വൈദ്യുതി ഈ നഗരത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുവെന്നും അതിന് പ്രതിഫലമായി നമുക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം, ഡാറ്റയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഫലം, എന്തെങ്കിലും ഒരു റിവാർഡ് കൂടി ലഭിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എത്ര സുന്ദരമാണ് ആ കാഴ്ച, അല്ലെങ്കിൽ എത്ര മനോഹരമാണ്, എത്ര വിപ്ലവകരമായ ഒരു മാറ്റമാണ് അത് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. കാൽപ്പാടിൽ നിന്നും വൈദ്യുതിയും ഡാറ്റയും റിവാർഡും നൽകുന്ന ഒരു പുതിയ ലോകത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ദൗത്യം. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും നഗരത്തെ മികച്ചതാക്കുന്ന മനുഷ്യരുടെ ഒരു ഇൻ്റർനെറ്റാണ് പെർവിജൻ ടെക്നോളജി. ഇത്തരത്തിലുള്ള നല്ലൊരു മാറ്റം നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ എത്രയും വേഗമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ലഭിക്കുന്നതിനായി ഇൻസൈഡ് ഒമാൻ സബ്സ്ക്രൈബ് ചെയ്യുക.